അതിപൂജ്യമാകുമി ബലിവേദിയിൽ ഹൃദയം തുറന്നിട കാത്തുനിൽപ്പു തിരുമുൻപിലെരിയുന്ന തിരുനാളമായി അൽത്താരമുന്നിൽ തെളിഞ്ഞു നിൽക്കൂ അരിവോ ഈശോയിലേറ്റവും വാത്സല്യമുള്ള സഹോദര വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, പൊന്നുകുഞ്ഞുമക്കളെ, നമ്മുടെ രൂപതയുടെ ജീവസ്വരം ഓൺലൈൻ ബൈബിൾ കൺവെൻഷൻ്റെ സമാപന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കൺവെൻഷൻ നമ്മൾ എടുത്തിരിക്കുന്ന പ്രമേയം വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ കുർബാനയും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ നമുക്ക് നൽകുന്ന ശക്തിയെക്കുറിച്ചാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ മുദ്രാവാക്യം. നാഥ കൂടെ വസിച്ചാലും നമ്മുടെ ലക്ഷ്യം വചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും കർത്താവിൻ്റെ സജീവ സാക്ഷികളാകുക. ഈ കൺവെൻഷൻ ഭംഗിയായിട്ട് നിർവഹിക്കാൻ അഭിയുന്ന പ്രിൻസ് പിതാവും അദിലാബാദിലെ സുവിശേഷവൽക്കരണ ടീം അംഗങ്ങളും നമ്മളോട് കാണിച്ച ഔദാര്യവും കഠിനാധ്വാനവും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഈ കൺവെൻഷനിലെ സംബന്ധിക്കുന്ന ഓൺലൈനിലൂടെയും തുങ്കുണ്ട സെൻറ്റ് തോമസ് പള്ളിയിലും സാന്നിധ്യം കൊണ്ടും പങ്കെടുക്കുന്ന എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഈ പരിശുദ്ധ കുർബാന നമ്മുടെ രൂപതയുടെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകൾ അടച്ച് യോഗ്യതയോടുകൂടി ഈ ബലിയർപ്പിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടുവരുന്നാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ചിതരായി തീർന്നിടാ നവമൊരു പീഠമൊരുക്കി ഒരു ബലി അർപ്പിക്കാം.
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവേ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് നൽകുകയും അവൻ വഴി കൃപയും സത്യവും പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്താം അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കർത്താവും മഹാപുരോഹിതനുമായ ഈശോ മിശിഹ ബരമേൽപ്പിച്ച ഇതിവ രഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലത്തിൻ്റെയും നാഥായ നേക്കും കർത്താവിന്നപദാനങ്ങൾ കീർത്തേപ്പിൻ പുതുഗാനത്തിൽ വാഴ്ത്തേപ്പാടി നമിക്കട്ടെ പാർത്തലമെല്ലാമുടയവനെ മതുപോലെ ഘോഷിച്ചിട ജനമധ്യേ ദേവി
പാർത്തുക ജനമേ കർത്താവിൻ നിസ്തുല ശക്തി മഹത്വങ്ങൾ തിരുനാമത്തിനു ചേർന്ന വിധം മഹിത സ്തുതികൾ ഉയർത്തിടുവിൻ ോടവിടത്തെ തിരുമുറ്റത്തു പ്രവേശിപ്പിൻ നിർമ്മല വസ്ത്ര വിഭൂഷിതരായി ആരാധിച്ചു വണങ്ങിടുവിൻ നീതി വിധിക്കും കർത്താവിൻ നാമം ജനതകൾ വാഴ്ത്തട്ടെ വനവൃക്ഷങ്ങൾ വയലുകളും പുളകിത ഗീതമുതിർക്കട്ടെ ജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കും നതുപോലെ ആമേനാമേ നനവരതം മഹോന്നതനായ കർത്താവേ അങ്ങയുടെ സംപൂജ്യമായ ത്രോണോസിന്റെയും സ്തുത്യർഹമായ സിംഹാസനത്തിൻ്റെയും സ്നേഹചൈതന്യം തുളുമ്പുന്ന ഭയഭക്തിജനകമായ പീഠത്തിൻ്റെയും മുൻപാകെ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് സ്നേഹപൂർവം സ്ഥാപിച്ച പവിത്രീകരിക്കുന്ന മധുമഹയുടെ മുൻപിൽ ദിവ്യമഹത്വം കുടികൊള്ളുന്ന തിരുസന്നിധാനത്തിങ്കൽ ക്രോവേന്മാരുടെ ആയിരങ്ങൾ ഹല്ലേലൂയ പാടുന്നു. ശ്രാപ്പേന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും പതിനായിരങ്ങൾ പരിശുദ്ധനെന്ന് പ്രകീർത്തിക്കുന്നു. അവരോട് ചേർന്ന് അങ്ങയുടെ മേച്ചിൽസ്ഥലത്തെ അജഗണമായ ഞങ്ങൾ അങ്ങേക്ക് നിരന്തരം സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു എൻ്റെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥാഹി നീക്കും. ആമേൻ.
ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ എൻ്റെ സഹോദരി ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-6 വരെയുള്ള വാക്യങ്ങൾ മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയ വേളയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരെ നമ്മുടെ ഏറ്റുപറച്ചിലിൻ്റെ സ്നേഹായും ശ്രേഷ്ഠ പുരോഹിതനുമായ ഈശോയെ പറ്റി ചിന്തിക്കുമേൻ മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്ന പോലെ അവനും തന്നെ നിയമിച്ചവനോട് വിശ്വസ്തനായിരുന്നു അവൻ മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു വീട് പണിതവന് വീടിനേക്കാൾ മഹത്വമുള്ള പോലെ ഓരോ വീടും ആരാലെങ്കിലും നിർമ്മിതമാണല്ലോ എന്നാൽ എല്ലാം നിർമ്മിച്ചവൻ ദൈവമാണ് പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യമാകേണ്ടതിന് അവൻ്റെ ഭവനം മുഴുവനിലും മോശ പൃഥ്വിനെ പോലെ വിശ്വസ്തനായിരുന്നു മിശിഹായാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ് ആത്മധൈര്യവും പ്രത്യാശയുടെ അഭിമാനവും മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ആമേൻ ഹല്ലേലൂയ പാടി
നേടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൽ നിന്നുള്ള ഏകജാതന്റേതുമായ മഹത്വം യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ മുൻപനാണ്, കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. എന്തെന്നാൽ അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കാരണം നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ ഈശോ മിശിഹ വഴി വന്നു. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ആത്മബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തിയത്. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ഈ കൊറോണ കാലഘട്ടത്തിലെ നമ്മുടെ രൂപതയിലെ യുവാക്കളെ കണ്ടുമുട്ടാനായിട്ട് സൂമിലൂടെ നമ്മൾ നടത്തിയ ഒരു പ്രോഗ്രാമാണ് MAUS 2020. 6 റീജിയണുകളായിട്ട് നടത്തപ്പെട്ട ഈ യൂത്ത് കോൺഫറൻസിലെ ഏതാണ്ട് 1000-ഓളം ചെറുപ്പക്കാരെ സംബന്ധിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും അവർക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കേൾക്കുക, മറുപടി പറയുക എന്നതൊക്കെയായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ കാതല്. അതിലവരെന്നോട് ചോദിച്ചു, ഒരു ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്, പിതാവേ പഴയ നിയമത്തിൻ്റെ തുടർച്ചയാണ് പുതിയ നിയമം, പഴയ നിയമത്തിൻ്റെ പൂർണ്ണതയാണ് പുതിയ നിയമം, എന്നാൽ ഇത് തമ്മിലുള്ള എന്താണ് വ്യത്യാസം, എവിടെയാണ് ഈ പൂർണ്ണത, എവിടെയാണ് ഈ വ്യതിരിക്തത? ഇന്നത്തെ ലേഖനവും ഇന്നത്തെ സുവിശേഷവും നമ്മുടെ മനസ്സിലെ തത്തിക്കളിക്കുന്ന ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ സ്ലിഹ പറയുന്നത്, അവൻ ദാസനായിരുന്നു, കർത്താവിൻ്റെ ഭവനത്തിലെ ദാസനായിരുന്നു മോശ. മോശയേക്കാൾ വലുതാണ് ക്രിസ്തു, കാരണം അവൻ മകനായിരുന്നു. മോശ പ്രതീകമായിരുന്നുവെങ്കിലേ ക്രിസ്തു യാഥാർത്ഥ്യമായിരുന്നു. മോശ നിങ്ങൾക്ക് നിയമം നൽകിയെങ്കിലേ ക്രിസ്തു നിങ്ങൾക്ക് കൃപയും സത്യവും നൽകി. ഇന്നത്തെ സുവിശേഷം എത്ര മനോഹരമായിട്ടാണ് അത് നമ്മളോട് പറഞ്ഞത്. എന്താണ് കൃപയും സത്യവും? കൃപയും സത്യവും എന്ന് പറയുന്നത് ക്രിസ്തു പിതാവിനെ നമുക്ക് നൽകാൻ ഉപയോഗിച്ച വലിയ ഉപാധികളാണ്. ക്രിസ്തു പിതാവിനെ പൂർണ്ണമായിട്ട് നമുക്ക് നൽകാൻ നടത്തിയ ശുശ്രൂഷകളുടെ പാരമ്യമാണ് കൃപയും സത്യവും. ഈ കൃപയും സത്യത്തിൻ്റെ 2 അടയാളങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ കുർബാനയും. നമുക്കറിയാം, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് മോശ നിങ്ങൾക്ക് മരുഭൂമിയിലെ മന്ന തന്നു, പക്ഷെ നിങ്ങളുടെ പിതാക്കന്മാർ മരിച്ചുപോയി. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അപ്പം എൻ്റെ സ്വന്തം ശരീരമാണ്. സ്വന്തം ശരീരം മുറിച്ചവൻ, തൻ്റെ പിതാവ് തന്നോട് പറഞ്ഞതെല്ലാം നമ്മെ പഠിപ്പിച്ചവൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അപ്പസ്തോലനായ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, അവൻ ദൈവഭവനത്തിൻ്റെ ഉടമസ്ഥനാണ്, അവൻ വീടല്ല വീട് പണിതവനാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ദൈവത്തെ കണ്ടുമുട്ടുന്നത് ക്രിസ്തുവിലെ
വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും നമ്മുടെ രൂപത വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ കുർബാനയും ആവാഹിച്ചെടുക്കാൻ നടന്ന ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ഈ കൺവെൻഷനിൽ നമ്മൾ ഈ ദിവസങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയായിരുന്നു. മോശ പ്രതീകമാണെങ്കിലേ ക്രിസ്തു യാഥാർത്ഥ്യമാണ്. മോശ നിയമം നമുക്ക് കാണിച്ചു തന്നുവെങ്കിലേ നിയമത്തിൻ്റെ ഉറവിടം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടു. മോശ കർത്താവിലേക്ക് ദൈവത്തിലേക്കുള്ള ചൂണ്ട് പലകയായിരുന്നുവെങ്കിലേ വഴി കാണിച്ചവനാണെങ്കിലേ ക്രിസ്തു ദൈവത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്നും സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹനാനിൽ നിന്നും മാമോദീസ സ്വീകരിച്ച മിശിഹായുടെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. യോർദാനിൽ നിന്നും വെളിപ്പെടുത്തപ്പെട്ട ത്രിത്വൈക രഹസ്യത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ കാരുണ്യവാനായ കർത്താവേ ലോകരക്ഷയ്ക്കായി മനുഷ്യനായി അവതരിക്കുകയും മാമോദീസ അവിടെ നിന്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ധനകാലത്തിൽ ഞങ്ങൾ ആത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറയട്ടെ. മാമോദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ കറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിസ്തിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപ്രയോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങ് ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേയതോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പാവന ബലിപീഠേ
പരിശുദ്ധൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെയും മറിയ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ ദൈവപുത്രന്റെ സ്നേഹന്മാരെ ഏകജാതന്റെ സ്നേഹിതരെ ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളെ സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ ബലവാനായ കർത്താവ് നമ്മോടുകൂടെ നമ്മുടെ രാജാവ് നമ്മോടുകൂടെ നമ്മുടെ ദൈവം നമ്മോടുകൂടെ യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടുകൂടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാശ്വസിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസമേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയും പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ കർത്താവെ ആശീർവദിക്കണമേ സഹോദരങ്ങളെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ ഈ കുർബാന എവിടുന്ന് സ്വീകരിക്കട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ ആമേൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ബലഹീനരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങനെ കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ
അങ്ങയുടെ ആത്മാവോടും കൂടെ ർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർക്കും ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധി അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ ത്രിയത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാതിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും മുതലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലകമടപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു.
മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിൽ ഹോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീഥി ഹോശാന ഹോശാന കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയുടെ സദർശനം അങ്ങനെയുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീണ ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞാൻ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം ഞങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചേ കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനും ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ പുറത്ത് ഞങ്ങളുടെ ബലഹീനമായ വിശുദ്ധീകരിച്ചും ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെയും നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ റാഫേൽ മെത്രാന് വേണ്ടിയും ഇന്ന് ഞങ്ങൾക്കായി വചനം പങ്കുവയ്ക്കുന്ന മാർ പ്രിൻസ് പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ
സമർപ്പിതരൽമായ പ്രേഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തു നിൽക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യരും ബലഹീനരുമായ ഞങ്ങൾക്ക് വേണ്ടിയും കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിസ്തവുമായ ബലിപീഠത്തിൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദൈവമാതാവായ കന്യക മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നദ്ധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിസ്തൃതമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ വർണ്ണനയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോംശങ്ങയച്ചുവെന്നും ഭൂവാസിലെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായി മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശ്വമാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ തോലിക്കാ സിവിൽ സന്താനങ്ങളുമായി തീർന്ന എല്ലാവർക്കും ആവശ്യകമായ വിശുദ്ധമാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ. കർത്താവേളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെയും പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ആരാധ്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്റെ ദാസന്റെ കുർബാനയിൽ അവിടെ ആവസിച്ച് അതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നും അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത്താൽ ലക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായി മിശിഹായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശേഷയായ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തേണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭരിച്ചു നൽകുന്ന ജനതകളെ ചിത്രിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ.
കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം യോഗ്യരാകുന്നു എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച യുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. 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 നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും, ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്ന ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിസ്തരോടും ഉച്ച സ്തുതിക്കുവാൻ ഞങ്ങളുടെ തരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ നിന്റെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന തരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിൻ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, കൃപാപുണ്യനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേം, ദുഷ്ടാരൂപിയും അവൻ്റെ സൈന്യങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും
രാജവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ശുദ്ധ കുർബാന ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. വരുവിൻ നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ വംശത്തെയും ലോകം മുഴുവനെയും ദുഷ്ടാരൂപിയിൽ നിന്ന് മോചിക്കുകയും തൻ്റെ ശരീരരക്തങ്ങളാകുന്ന സ്വർഗീയ ദാനം നമ്മുടെ കടങ്ങളുടെ പൂർത്തിക്കായി നൽകുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അവിടുത്തോടുകൂടി ആയിരിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പ്രസാദവരം നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവെ, നിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിനക്കർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ നാവുകൾ അപര്യാപ്തങ്ങളാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കുറവുകൾ കഴുകുകയും ആത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തുവല്ലോ. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരാക്കി ദൈവിക ജീവനിൽ ഞങ്ങളെ വളർത്തുന്ന നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥാ എന്നേക്കും. ആമേൻ. രക്ഷകനായ മിശിഹായെ ലോകത്തിലേക്ക് അയക്കുകയും ജോർദാനിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്ത
പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തൻ്റെ ശരീരരക്തങ്ങളാൽ പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശികളാക്കിയ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപുത്രസ്ഥാനത്തേക്ക് ഉയർത്തുകയും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ സ്വീകരിച്ച ഇതിവ രഹസ്യങ്ങൾ വഴി തിരുസന്നതയുള്ള സംപ്രീതിക്കും സ്വർഗീയ ജെറുസലേമിൽ തൻ്റെ വലതുഭാഗത്തുള്ള സ്ഥാനത്തിനും നിങ്ങൾ യോഗ്യരാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആ